നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം ദിവസമായി നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ട്, ഏകദേശം ഒരു മാസം ഒന്നര ഒരു മാസത്തോളമായി നമ്മൾ നല്ല ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട്. കാരണം എനിക്ക് ചില ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വരാതിരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ തൊണ്ട അധികം സ്ട്രെയിൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ലൈവ് പരിപാടിയൊക്കെ പുനരാരംഭിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ തൊണ്ടയിൽ എന്ന് പറഞ്ഞാൽ, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെയിൻ അധികം ഓവറായിട്ട് സ്ട്രെയിൻ, കാരണം ഒരുപാട് സംസാരിക്കുന്നതും ഒരുപാട് നമ്മൾ എപ്പോഴും നമ്മൾ ഫോൺ കോളുകൾ വരികയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ട സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തൊണ്ടയ്ക്ക് ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളും സൗണ്ട് ഒരു ചെറിയൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വരാതിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മഴക്കാലം ആരംഭിക്കാൻ പോകുന്നു. മഴക്കാലം ആരംഭിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുൻകരുതലുകൾ നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതുണ്ട്. മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ, കോഴി വളർത്തലിനെ സംബന്ധിച്ച് ഏറ്റവും, അത് ബ്രോയിലർ ആയാലും ലെയർ ആയാലും ഏതായാലും, അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിക്കപ്പെടേണ്ട ഒരു കാലാവസ്ഥയാണ് മഴക്കാലം. മഴക്കാലം സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ചൂടുകാലമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് വിചാരിക്കുന്നത്. ചൂടുകാലത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ചൂടുകാലത്ത് ഒരു ഫാൻ വെച്ച് കൊടുത്താലോ, അല്ലെങ്കിൽ പിന്നെ വായു എയർ സർക്കുലേഷൻ നന്നായിട്ട് ചെയ്താലോ ഒക്കെ നമുക്കത് പരിഹരിക്കപ്പെടാം. നമ്മുടെ മഴക്കാലത്ത് നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. നമുക്ക് കോഴികൾക്ക് തണുപ്പെന്ന് പറയുന്നത് വലിയൊരു വിഷയമായിട്ട് വരുന്നില്ല. പക്ഷേ തണുപ്പല്ല കോഴികൾക്ക്, തണുത്ത ഒരു അന്തരീക്ഷമല്ല കോഴികൾക്ക് പ്രശ്നമായിട്ട് വരുന്നത്. തണുത്ത അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മഴ വളരെയധികം വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ, ജലാംശം ധാരാളമായിട്ടുണ്ടാകുമ്പോൾ ചില പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു പിന്നെ ഫാമിംഗ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. പക്ഷേ അവിടെയൊക്കെ നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് ജലത്തിൻ്റെ അംശം കൂടുതലായി വിട്ടുക, ഡ്രൈനസ് കുറഞ്ഞു വരിക. ഫാമിങ്ങിൽ ഡ്രൈനസ് കുറഞ്ഞു വരുംതോറും നമുക്ക് ഫാമിങ്ങിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഏതൊരു ഫാമിംഗ് ആണെങ്കിലും, ബ്രോയിലറാണെങ്കിലും ലെയർ ആണെങ്കിലും മറ്റെന്ത് ഫാമിംഗ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കൂടുതൽ ജലാംശം ഫാമിൽ കെട്ടിക്കിടന്നാൽ, അതുപോലെ തന്നെ ലിറ്ററിൽ കെട്ടിക്കിടന്നാൽ തീർച്ചയായിട്ടും അസുഖങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാവും. അത് പലതരത്തിലുള്ള അസുഖം, കോക്സി ഉണ്ടാവാം, സി ആർ ഡി ഉണ്ടാവാം, അതുപോലെ തന്നെ ഇക്കോളി ഉണ്ടാവാം, അങ്ങനെ മറ്റുള്ള ഇൻഫെക്ഷൻ എല്ലാം ഉണ്ടാവാം. ഈ ഒരു സാഹചര്യം മുൻനിർത്തി നമ്മൾ ചില മുൻകരുതലുകൾ തീർച്ചയായിട്ടും എടുത്തേ പറ്റൂ. പ്രധാനമായിട്ടും എടുക്കേണ്ടത്, നമ്മുടെ ഫാമിൽ ശരിയായിട്ടും വെള്ളം അകത്തേക്ക് കയറാത്ത രീതിയിൽ, അതായത് ജലം അകത്തേക്ക് കയറാത്ത രീതിയിലുള്ള ഒരു കർട്ടൻ സംവിധാനം ചെയ്യുക എന്നതാണ്. ഫാമിൻ്റെ ചുറ്റും നല്ല രീതിയിലുള്ള കർട്ടൻ സംവിധാനം ചെയ്യുക. ചെറിയ രീതിയിൽ, നമ്മളിപ്പോൾ നല്ല കാറ്റുണ്ടാവാൻ സാധ്യതയുണ്ടാവും. കാരണം ഇപ്പം നല്ല കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ടാവും, ഇടിയുണ്ടാവും, മഴയുണ്ടാവും, ഇങ്ങനെ എല്ലാം ഉണ്ടാവും. ഈ കാറ്റിലൂടെ തൂവാനം അടിച്ച്, തൂവാനം എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുക, നമ്മൾ ഈ ഒരു കാറ്റിലൂടെ വെള്ളം അകത്തേക്ക് കയറുന്ന ഒരു പ്രതിഭാസം, ഈ ഒരു പ്രതിഭാസം നമുക്ക് കോഴി നമ്മുടെ ഫാമിനുള്ളിൽ തീർച്ചയായിട്ടും ജലാംശം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടാവാം. ഈ ഒരു കാര്യം കണക്കിലെടുത്ത് തീർച്ചയായിട്ടും നല്ല കർട്ടൻ ഫാമിനുള്ളിൽ, ഫാമിൻ്റെ ചുറ്റും നല്ല രീതിയിൽ വലിച്ച് കെട്ടേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ലിറ്റർ പരമാവധി നമ്മൾ ഡ്രൈനസ് നിലനിർത്താൻ ശ്രമിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് കൂടുതലായിട്ട് ജലാംശം താഴെ നിന്നോ മുകളിലേക്ക് വന്നാൽ, ചിലപ്പം താഴെ നിന്ന് മുകളിലേക്ക് വെള്ളം വരാൻ സാധ്യതയുണ്ട്. കാരണം ഭൂമിയുടെ അടിയിൽ ജലനിരപ്പ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഈ ജലാംശം മുകളിലേക്ക് കയറുവാൻ സാധ്യതയുണ്ട്. എവിടെയാണോ അത് പിന്നെ വെള്ളം കടന്ന് പിടിക്കാൻ കഴിയുക, ആ സ്ഥലത്തേക്ക് ഈ ജലാംശം കടന്ന് കയറാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ആ ലിറ്ററുകൾ നമ്മൾ പലപ്പോഴായിട്ട് ഇളക്കി കൊടുക്കുകയും, അതിൽ കൂടുതൽ ജലാംശം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയ ലിറ്റർ വിരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വെള്ളം എപ്പോഴും നമ്മൾ പരിശുദ്ധമാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾ കരുതരുത്. നമ്മൾ ഏതൊരു ജലാംശമാണെങ്കിലും, ഏതൊരു വെള്ളമാണെങ്കിലും, അത് കിണറ്റിലെ വെള്ളമാവാം, അത് കുളത്തിലെ വെള്ളമാകാം, ബോർവെല്ലിലെ വെള്ളമാകാം, ഈ മൂന്ന് വെള്ളം, അത് നമ്മൾ ക്ലോറിനേഷൻ ചെയ്ത നമ്മുടെ കോർപ്പറേഷൻ വാട്ടർ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നം വരുന്നില്ല, അത് ക്ലോറിനേഷൻ ആൾറെഡി ചെയ്ത് വരുന്നതാണ്. ബാക്കിയുള്ള ജലം എല്ലാം നമ്മൾ ജലസ്രോതസ്സുകൾക്ക് പല സമയങ്ങളിലും പലതരത്തിലുള്ള ഈക്കോളി ബാക്ടീരിയയുടെയും, അല്ലെങ്കിൽ പിന്നെ സാൺമോണിയല്ല ബാക്ടീരിയയുടെയും ഒക്കെ സാന്നിധ്യം അതിനകത്തുണ്ടാവാം. ഈ ബാക്ടീരിയ എപ്പോഴും കോഴികളെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജലസ്രോതസ്സുകൾ. നമ്മുടെ ജലസ്രോതസ്സുകൾ ഇപ്പോൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും എല്ലാം നല്ല രീതിയിൽ ടൈലിട്ടും കോൺക്രീറ്റ് ചെയ്തും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കാരണം ഈ ജലം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒഴുകി ഒരു ഇതിന് എവിടെയാണോ താഴാൻ സൗകര്യമുള്ളത് അവിടേക്ക് വന്ന് താഴുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും ദൂരം ഒഴുകി വരുന്ന ഈ വെള്ളം പലതരത്തിലുള്ള അണുക്കളുമായിട്ടായിരിക്കും കടന്നു വരിക. ഈ അണുക്കളുമായിട്ട് കടന്നു വരുന്ന വെള്ളമാണ് ഈ ഭൂമിയിലെ അടിയിലേക്ക് താഴുന്നതും, അതാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതും. അപ്പോൾ ധാരാളമായിട്ട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ വാട്ടർ സാനിറ്റൈസർ ഉപയോഗിച്ച് തന്നെ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ അണുനശീകരണം നടത്തിയിട്ട് ശേഷം മാത്രമേ കോഴികൾക്ക് വെള്ളം കൊടുക്കാവൂ.
ഈ മൂന്നാമത്തെ ടിപ്പ് ഇതാണ്. മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ തീറ്റയുടെ സ്റ്റോറാണ്, സ്റ്റോറിംഗ്. തീറ്റയുടെ സ്റ്റോറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. നമ്മൾ എത്ര ഫ്രഷ് ആയിട്ടുള്ള തീറ്റ കൊണ്ടുവന്നാലും ആ തീറ്റ നമ്മൾ നനവുള്ള ഭാഗത്തോ അല്ലെങ്കിൽ അതിന് ഈർപ്പം തട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സംവിധാനമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ തീറ്റയിൽ പൂപ്പലുകൾ, ഫംഗസുകൾ പിടിക്കാൻ ധാരാളം സാധ്യത ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ആ തീറ്റ എത്ര കിലോ ആണെങ്കിലും, നമ്മൾ 10 കിലോ ആണെങ്കിലും 20 കിലോ ആണെങ്കിലും 50 കിലോ ആണെങ്കിലും 50 ചാക്കാണെങ്കിലും ഇത് സ്റ്റോർ ചെയ്യുവാൻ നമ്മൾ പ്രത്യേകമായിട്ടൊരു സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാക്കണം. കാരണം ഈ സാധനങ്ങൾ വളരെയധികം പൂപ്പൽ പിടിക്കുന്ന സാധനങ്ങളാണ് തീറ്റയിലുള്ളത്. ഈ പൂപ്പൽ പിടിക്കുന്ന സാധനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അത് പൂപ്പലാവുകയും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും കോഴികൾ ഒന്നിനൊന്നായിട്ട് ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇതിന് നമ്മൾ തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടത് തറയിൽ പലക നിരത്തി അതിന് മുകളിൽ നല്ലതായിട്ട് പൊക്കത്തിൽ, തറ നിരപ്പിൽ നിന്നും അല്പം പൊക്കത്തിൽ പലക നിരത്തി അതിന് മുകളിലായിട്ട് തീറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഒരു തരത്തിലും ഈർപ്പം തട്ടാതെ, അതായത് പുറത്തു നിന്നുള്ള യാതൊരുവിധ ജലാംശവും ഈർപ്പവും തട്ടാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതുവഴി നമുക്ക് വളരെയധികം ഫാമിങ്ങിൽ വളരെയധികം പ്രോഗ്രസ് ഉണ്ടാക്കുവാനും ഒരു പരിധിവരെ അസുഖങ്ങൾ ഇല്ലാതാക്കുവാനും നമുക്ക് സാധിക്കും. മറ്റൊന്ന് പ്രധാനമായിട്ടും നമുക്ക് ഈ കോഴികൾക്ക് ഒരു പ്രിവെൻഷൻ, ഒരു ഇമ്മ്യൂണൽ പവർ വർദ്ധിപ്പിക്കാൻ, ഈ സാഹചര്യങ്ങളെല്ലാം അതിനെ മറികടന്ന് നമുക്കൊരു ഈ പിന്നെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ആ മരുന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമാണ്. ഏറെക്കുറെ നമുക്ക് ഈ ഇത്തരം നമ്മൾ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടോ ഒക്കെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവറായി മുമ്പോട്ട് വന്ന് അതിന് ഒരു പരിധിവരെ അതിന് ആ ഒരു അതിനെ ഒരു പ്രതിരോധ ത്തിന് സാധ്യമാക്കുന്ന രീതിയിൽ അതിൻ്റെ ബോഡി പിന്നെ വളരെയധികം എന്താ പറയുക, വളരെയധികം രോഗപ്രതിരോധശേഷി ആർജിച്ചെടുക്കുന്ന രീതിയിൽ അതിനെ സജ്ജമാക്കുന്നതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു മരുന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു മരുന്ന് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് നമുക്ക് ഒരു 100 ഗ്രാം ഈ വെളുത്തുള്ളിയും 100 ഗ്രാം ഇഞ്ചിയുമാണ്. ഈ 100 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയും നമുക്ക് നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം നല്ല ഒരു മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ 1 ലിറ്റർ വെള്ളം എടുക്കുക, അല്ലെങ്കിൽ 3/4 ലിറ്റർ വെള്ളം എടുത്താലും മതി. അല്ല 1 ലിറ്റർ വെള്ളമോ 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്ന ഒരുപാട് നേരം നമുക്ക് തിളപ്പിക്കേണ്ടി വരും, അത് വേണ്ട. നമുക്കൊരു 3/4 ലിറ്റർ വെള്ളം എടുക്കുക. 3/4 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ച് ഇത് 1/2 ലിറ്ററായിട്ട് ചുരുക്കിയെടുക്കുക. 1/2 ലിറ്ററായിട്ട് ഇത് നന്നായിട്ട് അത് പിന്നെ വെള്ളം പറ്റിച്ചെടുക്കുക. 1/2 ലിറ്ററായിട്ട് പറ്റിച്ചെടുക്കുക. 1/2 ലിറ്ററായിട്ട് പറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് അരിച്ചതിന് ശേഷം ഈ വെള്ളം നമ്മൾ എല്ലാ ദിവസവും രാവിലെ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക. അത് പിന്നെ 10 ലിറ്റർ വെള്ളത്തിനകത്ത് വെറും 50 മില്ലി എന്ന കണക്കിന്, 10 ലിറ്റർ വെള്ളത്തിൽ 50 മില്ലി എന്ന കണക്കിൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ കോഴികൾക്ക് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ, വലിയ ടാങ്ക് 500 ലിറ്ററിൻ്റെയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് എത്ര ദിവസം അതിനകത്ത് കിടന്നെന്ന് വെച്ചാലും നമുക്കൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. ഒരു നല്ല രീതിയിലൊരു ഇമ്മ്യൂണ പവർ ഈ കോഴികൾക്ക് ഉണ്ടാവും. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ കൂടൊപ്പം നമുക്ക് വേണമെങ്കിൽ പച്ചമഞ്ഞളും കൂടി ചേർക്കാം. പച്ചമഞ്ഞൾ വേണമെങ്കിൽ ഉള്ളവർ ചേർക്കാം. ഇപ്പോൾ എൻ്റെ ഈ പച്ചമഞ്ഞൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമഞ്ഞൾ ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമഞ്ഞളും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഈ പച്ചമഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. ഈ രണ്ട് സാധനങ്ങൾ നിർബന്ധമായിട്ടും വേണം. അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഗുണഗണങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നത്. ഇത് നമുക്കൊരു 50 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇമ്മ്യൂണൽ പവർ കോഴികൾക്കുണ്ടാവും. അത് ഏത് പ്രായത്തിലുള്ള കോഴികൾക്കാണെങ്കിലും ഒരു പ്രശ്നമില്ല. ഡേ ഓൾഡ് മുതൽ അത് മുട്ടയിടുന്ന കോഴികളാണെങ്കിൽ കൂടി ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇതിന് മറ്റൊരു പ്രതിപ്രവർത്തനം കൂടിയുണ്ട്. നമ്മുടെ കാഷ്ടത്തിൻ്റെ സ്മെല്ല് വളരെയധികം കുറയ്ക്കുവാൻ ഈ ഒരു ജലം കൊടുക്കുന്നതിലൂടെ നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് നമ്മൾ എടുത്ത് ഇതിൻ്റെ ചണ്ടി ഉണ്ടല്ലോ, ഈ പിന്നെ ഈ ഇഞ്ചിയിലെയും വെളുത്തുള്ളിയും ചണ്ടി നമുക്ക് തീറ്റയിൽ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കോഴികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അത് കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു മരുന്ന്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മഴയുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഒരു പിന്നെ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മഴയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് സംസാരിക്കാം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരാം. ഒരു ശാരീരികമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.